അപ്പോൾ നമ്മൾ വിമലിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വിധി നിർണയിക്കുന്നു. സിനിമയുടെ പേര് ഒരു ബൂസ്റ്റ് കഥ. ജസ്റ്റ് ഒരു റൈഡ് പോയി നോക്കാം. എന്റെ ഈ കെട്ടിയൊരുങ്ങിയുള്ള ഇറക്കം കണ്ടപ്പോഴേ ഞാൻ ഓർക്കയാണ്. അപ്പോ ദീപാവലിയാണ്, നീ വൈഫ്. അപ്പൊ ഇവർക്ക് വേണ്ടത് ആക്ച്വലി ഒരു ഇൻഡോ വെസ്റ്റേൺ ഷർട്ടാണ്. തമിഴ് ഡയലോഗ്സ് പഠിച്ചിരിച്ച കാട് മനുഷ്യനാ കാട് ഡയലോഗ് പറയണേ പൊട്ട. വിമലിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വിധി നിർണയിക്കുന്നു. വിമലിന്റെ ആഡ് കിട്ടുപോയില്ലോ എന്നുള്ളത്. വിമൽ നല്ലൊരു പെർഫോമർ ആണ്, അപ്കമിങ് സൂപ്പർ സ്റ്റാർ ആണ്. മതിയോടാ നിനക്ക് എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ഇവ അടിപൊളിയാണ് സംഭവം. ഇവ ജീവിതം ഇങ്ങനെ തലകീഴായിട്ട് മറന്നു. നേരത്തെ തലകീഴായി കിടന്നിരുന്ന ടൈറ്റാനിക് പോലുള്ള ഇവളുടെ ജീവിതം ഞാൻ വന്നു കഴിഞ്ഞപ്പോ ശരിയായി മാറി. നീ തടിയുടെ പൊക്കത്ത് കയറി കിടന്ന് എന്നെ വെള്ളത്തിൽ ഒഴുക്കി വിട്ട് നീ അങ്ങനെ ബാഗ് എന്തിനാടാ ഗിംബിൽ എടുക്കുന്നെന്തിനാ? എവിടെ പോകുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കരുതി വെക്കണം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ആരാത്? വിമൽ കുമാർ. കുമാർ ശരിടാ, ചുമ്മാ ഇങ്ങനെ വണ്ടി പോകുന്ന ഇങ്ങനെ ഷൂട്ട് ചെയ്യാലോ അല്ലേ. യൂട്യൂബിന് വേണ്ടി എല്ലാ ഷോർട്സും എടുക്കും. അല്ലടാ, സിനിമയുടെ പേര് ഒരു ബൂസ്റ്റ് കഥ. സൂപ്പർടാ. ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നത്. എന്തേടോ ഒരു കണവോറും തുറന്നിട്ടുണ്ടോ? നിന്റെ ഈ കെട്ടിയൊരുങ്ങിയുള്ള ഇറക്കം കണ്ടപ്പോഴേ ഞാൻ ഓർത്തേ. ഒരു ബൂസ്റ്റ് കുടിക്കാൻ എന്തിനാണോ ഇത്? This is my simple dress basically. എന്റെ സിമ്പിൾ ഡ്രസ് കണ്ടോട്ടോ. ഇതിന് നീ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടണേ. നമുക്ക് എനിക്ക് ബൂസ്റ്റ് കിട്ടാതെ പറ്റത്തില്ലടാ. നിന്നെ എന്താണ്, നീ മൂന്നര ബൂസ്റ്റ് ആണോ കുടിക്കുന്നത്? കുറെ നേരത്തെ അലഞ്ഞു തിരിച്ചതിന് ശേഷം നമ്മളൊരു കഷ്ടപ്പെട്ടൊരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ബൂസ്റ്റിന്റെ പാക്കറ്റ് കണ്ട പോലെ എനിക്കൊരു തോന്നൽ. എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ മുണ്ടില്ല. കിട്ടിയ സക്സസ് ആ. ശൃംഗാരം. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. എന്റെ സംശയം ബൂസ്റ്റ് ഇതിരി പഞ്ചസാര കൂടിയിരുന്നു എന്നാണ്. ഉറക്കം പോയല്ലേ വിഷ്മ? എന്താടാ, നമ്മള് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് നടന്ന് അവസാനം ബൂസ്റ്റ് ഒരു സ്ഥലത്തുനിന്ന് കിട്ടി. പാതിരാക്കി ജസ്മയ്ക്ക് ബൂസ്റ്റ് കുടിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെ തീർന്നു. നമ്മളിപ്പോ എവിടെയുള്ള? ഇതിപ്പോ മൂവാറ്റുപുഴ. നെക്സ്റ്റ് എന്താണ് പരിപാടി എന്നാണ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. പറയൂ ജസ്മ, എന്താണ് നെക്സ്റ്റ് പ്ലാൻ? എന്തായാലും എക്യുപ്മെന്റ്സ് കയ്യിലുണ്ട്. എനിക്ക് ഫ്ലാറ്റിൽ ഇപ്പൊ പോകാൻ മൂടില്ല. ഒരു പ്ലാൻ ചെയ്യാം. നമ്മള് ന്യൂ ഇയറിന് ഒരു സ്ഥലത്ത് പോയ ഓർമ്മയുണ്ട? സൺറൈസ് കാണാൻ പോയത്. എനിക്ക് സ്ഥലത്തിന്റെ പേരറിയില്ല. അതിവിടെ അടുത്താണ് ആക്ച്വലി. അത് അല്ല, അത് പക്ഷെ പിറവം റൂട്ടിലാണ്. ഇനി ഇവിടെ പിറവത്തേക്ക് ഇങ്ങനെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാ സൺറൈസ് പോയിന്റ്. അത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ചാർലിയിലെ ഡയലോഗാണ്. മീശ പുലിമലയില് മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണിക്കാൻ കൊണ്ടുപോകും.
ഏട്ടൻ ഫസ്റ്റ് മൂന്നാറ് പോയിട്ട് അവിടെ ഒരു പോയിന്റിൽ നിന്ന് സൺറൈസ് കാണാന്നുള്ള പ്ലാൻ ആയിരുന്നു. ട്രാവൽ ചെയ്തിപ്പോ ഇത്രയും സമയം എടുത്ത കാരണം സൺറൈസ് ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതിന് നമുക്ക് മൂന്നാറ് ഒന്ന് വെയിറ്റ് ചെയ്താല് അല്ലെങ്കിൽ ഈവനിങ് വരെയൊക്കെ കറങ്ങിക്കഴിഞ്ഞാൽ സൺസെറ്റ് കണ്ടിട്ട് പോകും. എന്താ ചോദിച്ചു അങ്ങനെ ഒരു പ്ലാൻ ഇട്ടാലോ? ഇപ്പൊ എന്തായാലും സമയം ഓൾമോസ്റ്റ് 7:50, 8 മണിയാവാറായി. പക്ഷെ എന്നിട്ടും നോക്കിയേ ലൈറ്റൊക്കെ ആക്ച്വലി ഇത്രേ വന്നിട്ടുള്ളൂ, കുളുക്കുമല. പക്ഷെ അവിടെയൊക്കെ ഇപ്പോ എൻട്രി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ആൻഡ് അതുമല്ല ഒബ്വിയസ്ലി ഈ ഒരു സമയത്തിന് എത്താൻ പറ്റത്തില്ല സൺറൈസിന് വേണ്ടി. മൂന്നാറ് പോയിട്ട് അവിടെ എന്താ പരിപാടി, എന്താ ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നോക്കാം. അങ്ങനെ സൺറൈസ് മിസ്സായതുകൊണ്ട് പകല് മുഴുവൻ മൂന്നാറ് ടൗണിൽ കറങ്ങി നടന്നിട്ട് വൈകിട്ട് സൺസെറ്റും കണ്ട് തിരിച്ച് വീട്ടിൽ പോവാന്നുള്ള പുതിയൊരു പ്ലാനിലേക്ക് നമ്മളെത്തി. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. നീയാണോ? അതെ, ഞാനാണ്. എന്താണ് മാഡം കഴിക്കാൻ വേണ്ടത്? നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കാൻ നേരിക്കാണ്. യൂഷ്വലി നമ്മൾ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്ന ടൈപ്പ് ഫുഡുകളൊന്നും ആയിരിക്കില്ല ഇത്. അപ്പൊ എല്ലാരും വിചാരിക്കണ്ടാവും ഈ കണ്ടിട്ട്, അപ്പൊ നിങ്ങൾ ഇതൊക്കെയാണല്ലേ ആക്ച്വലി കഴിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണം ജസ്മ പറയൂ. നമ്മള് ഇപ്പൊ ഇന്നലെ നമ്മള് വിമലിൽ ഇട്ട് അയച്ചിരിക്കുന്ന ഓഡീഷൻ എനിക്കിന്ന് രാവിലെ അയച്ചിരിക്കുകയാണ് അവര്. ആൻഡ് അതിൽ അവരയച്ചിരിക്കുന്ന വോയിസ് നോട്ട് കേട്ടോട്ടോ. അപ്പൊ ഇന്നലെ രാത്രി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഓഡിഷൻ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇന്ന് രാവിലെ അതേ വർക്കിന് വേണ്ടി ജിസ്മയ്ക്കും ഒരു ഓഡിഷൻ കോൾ അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇത്രയും ദൂരത്തും ആയിപ്പോയി, കയ്യിലാണെങ്കിൽ ഡ്രസ്സസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇന്ന് തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഓഡിഷൻ അയച്ചു കൊടുക്കണം എന്നുള്ള ഒരു ബിഗ് ടാസ്ക് നമുക്കിപ്പോ വന്ന് പെട്ടിട്ടുണ്ട്. യൂഷ്വലി ഓഡിഷനിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സ് അവർ കറക്റ്റ് ആയിട്ട് വിവരിച്ചിട്ടുണ്ടോ, എങ്ങനെ വേണം അത് നമ്മൾ അതേപോലെ ഡ്രസ്സപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർലി അതിലുള്ള ഡയലോഗ് എന്താണെന്ന് വെച്ചിട്ട് പറഞ്ഞാണ് നമ്മളൊരു വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. ബിന്ദി വേണം, ഞാനൊരു കമ്മലോലും എടുക്കാതെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആടെങ്ങനെ നമുക്ക് ഒരുമിച്ച് കിട്ടിയാലല്ല. പിന്നെ നമ്മളാരാ? നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. നമുക്കങ്ങ് സുഖിക്കണം. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ട ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? എന്താ എഴുതിയേക്കണേ? ഞാൻ എന്റെ ഉള്ളിലേക്ക് കയറി, നീ ഞെട്ടു.